വെൽക്കം ടു വെജി ഡിലൈറ്റ് ഫ്രം ഗീതാസ് കിച്ചൺ. ഇന്ന് ചുണ്ടങ്ങ അല്ലെങ്കിൽ ടർക്കിഷ് ബെറിയോണ്ട് ഒരു കൂട്ടാൻ വറുത്തരച്ച കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് എന്തൊക്കെ വേണ്ട നോക്കാം. ദാ ചുണ്ടങ്ങ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്നത് കാണിച്ചു തരാം. ഇത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചെറിയ ഉള്ളി നന്നാക്കി വെച്ചു, ടൊമാറ്റോ, മൂന്ന് മുളക്, രണ്ട് അല്ലി വെളുത്തുള്ളി, പിന്നെ കരിവേപ്പിലയുണ്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽ പെരിഞ്ചീരകവും ഉലുവയും കുരുമുളകും അര അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വറുക്കണം എല്ലാം കൂടി. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഫൈനായി അരച്ചിട്ട് അതും ചേർക്കാനുണ്ട്. ചുണ്ടങ്ങ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക. ചതച്ച് വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം അതിലത്തെ എന്താ വിത്തുകളെല്ലാം ഇങ്ങനെ മാറ്റി അരിച്ചത് ഇത്രയും എന്താ വിത്ത് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അത് അരിച്ച് വെച്ച് ഒരുക്കി വെച്ചതാണ് ഈ ചുണ്ടങ്ങ. അതൊരു പാനിൽ അടുപ്പത്ത് വെക്കിയിട്ട് വെള്ളമൊഴിച്ച് നല്ലതായിട്ട് വെട്ടി തിളപ്പിക്കുക. ഒരു അഞ്ച് മിനിറ്റെങ്കിലും നല്ലോണം തിളപ്പിക്കണം. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ അരിച്ച് അവിടെ വെക്കുക. ഇനി മസാല നോക്കാം. ഒരു പാനിൽ ഇത്തിരി എണ്ണ എടുത്തിട്ട് അതിൽ ഈ പരിപ്പുകളും മുളകും കുരുമുളകും ഉലുവയും എല്ലാം ആ മസാലകളെല്ലാം ഇട്ട് നല്ല ചെറിയ തീയിൽ വറുക്കുക. ഇങ്ങനെ വറുത്തെടുത്ത് അതിൽ മല്ലിപ്പൊടി അവസാനം ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കുക. ഇതാ ആ മസാല ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങയും പെരിഞ്ചീരകവും കൂടി ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അതിലേക്കുള്ള പുളി, കുറച്ചൊരു ചെറിയ ഉള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഒരു പാനെടുത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ അടുപ്പത്ത് വെക്കുക. അതിൽ കടുകും മുളകും പൊട്ടിക്കുക. എന്നിട്ട് ടൊമാറ്റോവും ചെറിയ ഉള്ളി അതിലിട്ട് നല്ലോണം ഇളക്കുക. അത് ഏകദേശം ഇങ്ങനെ ഇളക്കി നല്ല സോഫ്റ്റായി കണ്ടാൽ അതിൽ നമ്മൾ ഒരുക്കി വെച്ച ചുണ്ടങ്ങയുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി അതിലേക്ക് ആ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പുളിവെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം. കുറച്ചേറെ നേരം തിളപ്പിച്ച് അതിലേക്ക് മസാല അരച്ച് വെച്ചതും കൂടി ഫൈൻ മസാല അത് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. അത് അസലായി തിളച്ച് യോജിക്കട്ടെ. യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആ തേങ്ങ അരച്ച് വെച്ചത് അത് അങ്ങോട്ട് ഒഴിക്കുക. അങ്ങനെ ചുണ്ടങ്ങ കൊണ്ട് ഒരു നല്ല വറുത്തരച്ച കറി. ഇതിനൊട്ടും കയ്പ്പും ഒന്നുമില്ല. ഇതിന് വലിയ ഗുണങ്ങളുണ്ടെന്നാണല്ലോ പറയണത് ചുണ്ടങ്ങയ്ക്ക്. അപ്പോൾ എല്ലാവരും ചുണ്ടങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്യണം. ഇനി വേറെ റെസിപ്പിയായി വീണ്ടും കാണാം. ബൈ.